ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ജപമാല മാസത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹവും മാധ്യസ്ഥ സഹായവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, നമ്മളെല്ലാവരും ദിവസവും പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ജീവിതത്തിലെ ചില വിഷമങ്ങൾ മാറാൻ, ജീവിതത്തിലെ ചില ആവശ്യങ്ങൾ സാധിച്ചു കിട്ടാൻ, കുടുംബത്തിലെ ചില രോഗങ്ങൾ മാറാൻ ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. പലപ്പോഴും ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ നടുവിൽ പ്രാർത്ഥിച്ചിട്ട് കിട്ടാതിരിക്കുമ്പോൾ ഒത്തിരിയേറെ വേദനയോടെ ജീവിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഈ ജപമാല മാസത്തിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞുതരാം. എന്താണെന്നറിയോ, എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധമ്മയെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുക. എന്ന് വെച്ചാൽ പരിശുദ്ധമ്മയുടെ കൈ പിടിച്ച് പ്രാർത്ഥിക്കുക. കാരണമുണ്ട്. എന്താണെന്നറിയോ, പരിശുദ്ധമ്മ നമ്മളോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ഈശോയ്ക്ക് ഒരിക്കലും നോ പറയാൻ പറ്റില്ല. നമ്മൾ ചോദിക്കുന്ന കാര്യം തരില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ, പരിശുദ്ധമ്മ സ്വന്തം മോനോട് പറയാണ്, മോനെ അവൻ്റെ ഒരു ആവശ്യം അവളുടെ ഒരു ആവശ്യം നടത്തി കൊടുക്കടാ എന്ന്. എങ്ങനെയാ മകന് നോ എന്ന് പറയാൻ പറ്റുക, തരില്ല എന്ന് പറയാൻ പറ്റുക? അതുകൊണ്ട് എൻ്റെ സ്നേഹം നിറഞ്ഞവരെ, ഈ ജപമാല മാസത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇത് തന്നെയാണ്, പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതിന് ഒരു തെളിവ് ഞാൻ പറഞ്ഞുതരാം. തെളിവെന്താണെന്നറിയോ, വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം 2:1 തിരുവചനങ്ങളാണ്. ഗലീലയിലെ കാനായിലെ കല്യാണ വീട്, ആ വീടിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു, യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്ന്. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. യേശുണ്ട്, ശിഷ്യന്മാരുണ്ട്, പരിശുദ്ധ കന്യകാമറിയും ഉണ്ട്, ഒത്തിരിയേറെ പേരുണ്ടാകും ആ കാനായിലെ കല്യാണ വീട്ടിൽ. അവിടെ എന്താ സംഭവിക്കുന്നത്? വീഞ്ഞ് തീർന്നു പോവാണ്. യേശുവിന് അറിയാം ആ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയിട്ടുണ്ടെന്ന്. യേശു ഇടപെടുന്നുണ്ടാ? ഇല്ല. അമ്മ അത് കണ്ടറിഞ്ഞ് അവിടെ ഇടപെടുകയാണ്. അമ്മ ചെന്നിട്ട് യേശുവിനോട് പറയുന്നുണ്ട്, മോനെ അവർക്ക് വീഞ്ഞില്ലടാ. യേശു എന്താ ഉത്തരം പറയണേ? സ്ത്രീയെ, എനിക്കും നിനക്കും എന്താ, നീ എന്തിനതിൽ ഇടപെടണേന്നാണ്. അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ പറയുന്നത് പോലെ ചെയ്യുവിനെന്ന്. സ്നേഹം നിറഞ്ഞവരെ, യേശുവിനോട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു ആദ്യം നോ എന്നെങ്കിലൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് പരിശുദ്ധമ്മ പറഞ്ഞിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഒത്തിരിയേറെ വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടാനായിട്ട് പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ചാൽ മതി. പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഒരു ജപമാല കയ്യിൽ പിടിച്ച് അമ്മയോടൊപ്പം ഇരുന്ന് തമ്പുരാനോട് പ്രാർത്ഥിക്കുക. എല്ലാ കാര്യങ്ങളും തമ്പുരാൻ നടത്തി തരും. കാരണം എന്താണെന്നറിയോ, അമ്മ നമ്മളോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചാൽ തമ്പുരാന് ഒരിക്കലും നോ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഈ ജപമാല മാസത്തിൽ പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കാം. ആ കാനായിലെ കല്യാണ വീട്ടിലെ ആ ഗ്രഹനാഥൻ്റെ വേദന കണ്ടറിഞ്ഞ് ജീവിതത്തിലേക്ക് കടന്നു വന്ന പരിശുദ്ധ അമ്മ നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ അമ്മയെ മുറുകെ പിടിക്കാം, അമ്മയെ ചേർത്ത് പിടിക്കാം. അതിനെപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്നറിയോ, പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ടോയെന്നാണ്. എപ്പോഴും അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവരാകാൻ, അമ്മയുടെ കൈ പിടിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. അമ്മ കൂടെ ഉണ്ടെങ്കിൽ ഈശോയ്ക്ക് നോ എന്ന് പറയാൻ പറ്റില്ല കേട്ടാ. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ അമ്മയോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചോ. ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്. ആദ്യം പോയിട്ട് അമ്മയോട് പറയും, അമ്മേ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ, എൻ്റെ കൂടെ ഉണ്ടാകണോട്ടോ എന്ന്. പ്രാർത്ഥിക്കുമ്പോഴും അമ്മയോട് പറയും, അമ്മേ എനിക്ക് വേണ്ടി തമ്പുരാനോട് മാധ്യസ്ഥ അപേക്ഷിക്കണോട്ടോ എന്ന്. അമ്മ പല കാര്യങ്ങൾ സാധിച്ചു തന്നിട്ട്, പക്ഷെ ചില കാര്യങ്ങൾ അമ്മ നടത്തി തന്നിട്ടില്ല. കാരണം എന്താണെന്നറിയോ, ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് കിട്ടിയാൽ ചിലപ്പോൾ ദൈവത്തെ നമ്മൾ മറക്കും, ചിലപ്പോൾ നമ്മുടെ ജീവന് തന്നെ ഹാനികരമാകും. അങ്ങനെയുള്ള കാര്യങ്ങൾ തമ്പുരാൻ നടത്തിത്തരില്ല, എന്തോരം പ്രാർത്ഥിച്ചാലും. പക്ഷേ പല കാര്യങ്ങളും തമ്പുരാൻ നടത്തിത്തരും, പരിശുദ്ധ അമ്മയോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചാൽ. അതുകൊണ്ട് ഈ ജപമാല മാസത്തിൽ
പരിശുദ്ധ അമ്മയോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈശോയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിന് എന്നും ഉണ്ടാകട്ടെ. യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും നമ്മുടെയൊക്കെ ജീവിതത്തിന് എന്നും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.